നമസ്കാരം. ശിവോഹം ശിവക്ഷേത്രം ബാംഗ്ലൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രങ്ങളിലൊന്ന്. വിശ്വാസങ്ങളും ആചാരങ്ങളും മാത്രമല്ല ഇവിടുത്തെ വിഗ്രഹവും പ്രതിഷ്ഠയും കൗതുകം കൂടിയാണ് സന്ദർശകർക്ക് നൽകുന്നത്. മഹാശിവരാത്രി പോലുള്ള വിശേഷ ദിവസങ്ങളിൽ ലക്ഷങ്ങൾ എത്തിച്ചേരുന്ന ഈ ക്ഷേത്രം ബാംഗ്ലൂരിൻ്റെ അഭിമാനം കൂടിയാണ്. ശിവോഹം ശിവക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ചരിത്രം, വിശ്വാസങ്ങൾ, മറ്റ് പ്രത്യേകതകൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി നോക്കാം. ബാംഗ്ലൂർ ഓൾഡ് എയർപോർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ശിവോഹം ശിവക്ഷേത്രം ബാംഗ്ലൂരിലെ ഏറ്റവും പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ്. 1995 സ്ഥാപിതമായ ഈ ക്ഷേത്രം ഒരു ആത്മീയ ലക്ഷ്യസ്ഥാനമെന്ന നിലയിൽ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനലക്ഷങ്ങളെയാണ് ആകർഷിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ശിവക്ഷേത്രമാണിതെന്ന് ഈ ക്ഷേത്രം അവകാശപ്പെടുന്നു. ശിവോഹം ശിവക്ഷേത്രം മുമ്പ് ശിവമന്ദിർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1995 ക്ഷേത്രത്തിൻ്റെ സ്ഥാപകന് ഒരു ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷമാണ് ഇത് നിർമ്മിച്ചെന്നാണ് ഇവിടുത്തെ വിശ്വാസം. അവിടെ ശിവന്റെ ഭീമാകാരമായ പ്രതിമ പ്രത്യാശയുടെ ഉയർന്ന പ്രതീകമായി ഉയർന്നു നിൽക്കുകയും വരും തലമുറകൾക്ക് വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്യുമെന്നായിരുന്നു ദർശനത്തിൽ പറഞ്ഞിരുന്നത്. കാശിനാഥ് എന്ന ശില്പിയാണ് ശിവന്റെ വിഗ്രഹം സൃഷ്ടിച്ചത്. കണക്കുകൂട്ടലുകളോ എഴുത്തുകളോ ഒന്നുമില്ലാതെ മനക്കണക്ക് ഉപയോഗിച്ചാണ് ഇവിടുത്തെ ശില്പത്തിന്റെ കണക്കുകൂട്ടലുകൾ ശില്പി നടത്തിയതെന്ന് പറയപ്പെടുന്നു. 1995 ഫെബ്രുവരി 26 ശൃംഗേരിയിലെ ശ്രീശങ്കർ ആചാര്യരാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകർമ്മം നടത്തിയത്. ശിവമന്ദിർ എന്നറിയപ്പെട്ടിരുന്ന ക്ഷേത്രത്തിൻ്റെ പേര് ശിവോഹം എന്ന് മാറിയത് ക്ഷേത്രത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങളെ തുടർന്നാണത്രേ. പുരാതന വേദഗ്രന്ഥങ്ങളിലെ തത്വങ്ങൾ മനസ്സിലാക്കി മോക്ഷം നേടുന്നതിന് ആളുകളെ സഹായിക്കുന്നതിനായി ക്ഷേത്രത്തിൻ്റെ ശ്രദ്ധ 2016 മാറിയപ്പോൾ ശിവോഹം ശിവക്ഷേത്രം അതിൻ്റെ പഴയ പേരായ ശിവമന്ദിർ നിന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. സാധാരണക്കാരെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഈ ക്ഷേത്രത്തിൽ കാണാം. പ്രധാന ആകർഷണം യോഗാസനത്തിൽ ഇരിക്കുന്ന ശിവപ്രതിമയാണ്. ശിവപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഡമരുവും തൃശൂലവുമുള്ള ഒരു ധ്യാനഭാവത്തിലാണ് പ്രതിമ ഇരിക്കുന്നത്. ഗണപതി പ്രതിമയുടെ ഉയരം 32 അടിയാണ്. അദ്ദേഹത്തിൻ്റെ ജടയിൽ നിന്നും ഗംഗാനദി വരുന്ന രീതിയിലാണിത് പൂർത്തീകരിക്കുന്നത്. ഇത് രണ്ടും വെള്ള മാർബിളിലാണ് കൊത്തിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടത്തിലുള്ള ശിവലിംഗ പ്രതിമയ്ക്ക് ഏകദേശം 25 അടി ഉയരമുണ്ട്. ബാംഗ്ലൂരു നഗരത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ കവാടമാണിത്. ശിവനോടുള്ള നന്ദിയുടെ ദിനമായാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ഈ പുണ്യദിനത്തിൽ ശിവോഹം ശിവക്ഷേത്രത്തിലെത്താൻ രാജ്യത്തു നിന്നും ലോകമെമ്പാടുമുള്ള ആളുകൾ എത്തുന്നു. എല്ലാ വർഷവും മഹാശിവരാത്രിയിൽ ആത്മീയതയുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കാൻ അന്വേഷകരെ സഹായിക്കുന്നതിനായി ലേസർ പ്രോജക്റ്റ് ചെയ്ത ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ സംഘടിപ്പിക്കാറുണ്ട്. ലക്ഷക്കണക്കിന് വിശ്വാസികളാണ് ഓരോ വർഷവും ശിവരാത്രി ദിനത്തിലെ പൂജകൾക്കും പ്രാർത്ഥനകൾക്കുമായി ഇവിടെ എത്തുന്നത്. വിശ്വാസികൾ പതിവായി നടത്തുന്ന ശിവതീർത്ഥാടനങ്ങൾ അമർനാഥ് പഞ്ചാധാം യാത്ര, ബാരാ ജ്യോതിർലിംഗ് യാത്ര എന്നിവ പ്രതികൂല കാലാവസ്ഥയിൽ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകാൻ കഴിയാത്തവർക്കായി ക്ഷേത്രത്തിൽ പുനർനിർമ്മിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.